Hi friends, welcome back to Neshu's kitchen. In this video, we will make a simple cake. We will make a taste of the cake. We will make a simple cake. Now, we will make a video. This cake is the main apple. Medium apple and apple. We will cut the apple in a round shape. ഇനി ഇതിന്റെ നടുക്ക് വരുന്ന ഈ ഒരു ഹാർഡ് ആയിട്ടുള്ള സീഡ്സ് ഉള്ള ഭാഗല്ലേ അതൊന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റാം ഇതുപോലെ ഒരു മൂടി വെച്ച് നമുക്ക് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതിന്റെ മിഡിലുള്ള ഭാഗം ഒന്ന് എടുത്തു മാറ്റാം അങ്ങനെ എല്ലാ പീസസിന്റെയും നടുക്കിലുള്ള ആ ഒരു ഭാഗം ഞാൻ എടുത്തു മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളുടെ കേക്ക് ഏത് പാനിലേക്കാണോ സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാനിൽ നമ്മൾ കുറച്ച് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്യാം ബട്ടർ ഇല്ലെങ്കിൽ ഓയിൽ ഗ്രീസ് ചെയ്തെടുത്താലും മതി എന്നിട്ട് ആ ഒരു പാനിലേക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാം 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നന്നായി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ പാൻ ഒന്ന് തട്ടി എടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള ആപ്പിൾ നേരത്തെ വെച്ച് കൊടുക്കാം അപ്പോൾ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ ആപ്പിൾ നമുക്ക് നേരത്തെ വെക്കാം ഇപ്പോൾ ഇതുപോലെ ആണ് നമ്മുടെ ആപ്പിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം അതിനു ശേഷം നമുക്ക് ഒരു ബൗളിലേക്ക് നമ്മുടെ ബാറ്റർ റെഡിയാക്കാനായിട്ടുള്ള എഗ്ഗ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ചെറിയ എഗ്ഗ് ആയതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് വലിയ എഗ്ഗ് ആണെങ്കിൽ ഒന്ന് മാത്രം എടുത്താൽ മതി എന്നിട്ട് നമ്മുടെ എഗ്ഗ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇതുപോലെ തന്നെ വിസ്കോ സ്പൂണോ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി നമ്മുടെ ആ എഗ്ഗിൻ്റെ നല്ല യെല്ലോ കളറൊക്കെ ഒന്ന് പോകുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു അര കപ്പ് പഞ്ചസാര ചേർത്തെടുക്കാം അപ്പോൾ ഇത് ഇളക്കുന്ന സമയത്ത് തന്നെ നമുക്കിതിങ്ങനെ ചേർത്തുകൊണ്ടിരിക്കാം ഒരു അര കപ്പ് പഞ്ചസാര പൊടിക്കാത്തതാണ് ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളത് ഇനി നമ്മുടെ കേക്കിന് നല്ലൊരു ഫ്ലേവറും പിന്നെ എഗ്ഗിൻ്റെ ടേസ്റ്റും മുന്നിട്ട് നിൽക്കാതിരിക്കാനും ഒരു മുക്കാൽ ടീസ്പൂൺ വാനില എസെൻസ് ഒഴിക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക ആ സമയത്ത് തന്നെ ഒരു കാൽ കപ്പ് ഓയിലും കൂടി ചേർത്തെടുക്കാം കാൽ കപ്പ് എന്ന് പറഞ്ഞാൽ 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് മാക്സിമം നമ്മൾ എത്രത്തോളം മിക്സ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് ഇട്ടിട്ടുള്ളത് ഇനി നമ്മുടെ ബാറ്ററിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്തായിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ബേക്കിംഗ് സോഡ ഇടുന്നില്ല ബേക്കിംഗ് പൗഡർ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മുടെ ബാറ്ററിലേക്ക് അരിച്ചു കൊടുക്കാം ഇനി നമ്മുടെ ബാറ്ററി പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഹാർഡായിട്ട് മിക്സ് ചെയ്യരുത് പതുക്കെ പതുക്കെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം മാവ് നല്ല തിക്കായിരിക്കും അതൊന്ന് ലൂസാക്കാനായിട്ട് അര കപ്പ് മിൽക്ക് ഒഴിക്കുന്നുണ്ട് റൂം ടെമ്പറേച്ചർ ആയിട്ടുള്ള മിൽക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഒന്നിച്ചൊഴിക്കാതെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നമ്മുടെ ബാറ്ററി ഒന്ന് ലൂസാക്കിയെടുക്കാം അപ്പം നമ്മുടെ ചാനൽ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറന്നു പോവല്ലേ ഇപ്പം നമ്മുടെ ബാറ്ററി നല്ല സ്മൂത്തായിട്ട് നല്ല കൺസിസ്റ്റൻസിയിലായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ പാൻ റെഡിയാക്കി വെച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം മുഴുവനായിട്ടും നമ്മുടെ ബാറ്ററി അതിലേക്ക് ഒഴിക്കുകയാണ് നമ്മുടെ ആപ്പിള് മുങ്ങിക്കെടുക്കുന്ന വിധത്തിലാണ് നമ്മുടെ ബാറ്ററി കിട്ടേണ്ടത് അപ്പം ഞാൻ മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ആപ്പിളൊക്കെ നന്നായിട്ട് അതിൽ മുങ്ങിക്കെടുക്കുന്ന വിധത്തിലാണ് വേണ്ടത് ഇനി ഇത് സ്റ്റൗവിലേക്ക് മാറ്റാം എന്നിട്ട് നന്നായി തീ കുറച്ച് വെച്ച് ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം ഈ സമയത്ത് നന്നായിട്ട് തീ കുറച്ച് വെക്കണം പിന്നെ അടിയിൽ പിടിക്കുന്ന പാനാണെങ്കിൽ നമ്മൾ സ്റ്റൗവിൻ്റെ മുകളിലായിട്ടൊരു തട്ടൊക്കെ വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലായിട്ട് പാന് വെച്ച് കൊടുത്താൽ മതി പിന്നെ ഇതിൻ്റെ ലിഡാണെങ്കിലും നല്ല ടൈറ്റിൽ തന്നെ വെച്ച് കൊടുക്കുക എയറൊന്നും ഒരിക്കലും പുറത്തേക്ക് പോവാത്ത വിധത്തിൽ തന്നെ നല്ല ടൈറ്റിലായിട്ട് തന്നെ വെച്ച് കൊടുക്കണം പിന്നെ ഓരോ പാനിലും വേവുന്ന സമയവും ഓരോ സമയമായിരിക്കും കേട്ടോ ഇതിൻ്റെ ഒരു 20 മിനിറ്റ് ആയപ്പോഴേ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്
അപ്പോൾ ഞാൻ ഒരു 20 മിനിറ്റ് ആയി തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ കേക്ക് നല്ല സൂപ്പർ ആയിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇതുപോലെ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുമ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഒരു കറക്റ്റ് വെന്ത് കിട്ടുന്നത് അറിയാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു കേക്ക് 20 മിനിറ്റ് കറക്റ്റ് ആയപ്പോൾ തന്നെ വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ സൈഡൊക്കെ കണ്ടില്ലേ നല്ല വിട്ട് വന്നിട്ടുണ്ട് എന്നാലും ഞാനിതൊരു 5 മിനിറ്റും കൂടി ചൂടാറിയതിന് ശേഷം മാത്രമാണ് പുറത്തേക്ക് എടുക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് പുറത്തേക്ക് എടുക്കാം അപ്പോൾ നമ്മുടെ കേക്ക് ഇതാ നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ആപ്പിളൊക്കെ ഒരു സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് അടിഭാഗത്ത് ഇതുപോലെ കിട്ടുന്നത് അപ്പോൾ ഇതുപോലെയാണ് നമ്മളുടെ കേക്ക് ലാസ്റ്റിൽ വരുന്നത് ഈ ഒരു പോർഷൻ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നമ്മളുടെ ആപ്പിൾ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഭാഗമൊക്കെ നല്ല പെർഫെക്ഷൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ചട്ടിയിലൊന്നും ഒട്ടും പിടിച്ചിട്ടില്ല നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനും വളരെ എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കിയ പാടന്നെ കഴിക്കാനൊക്കെ പറ്റുന്ന നല്ല സൂപ്പറായിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിട്ടുള്ള കേക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇടാതെ ചെയ്തിട്ടുള്ള നല്ലൊരു കേക്കാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് താഴെ അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് താങ്ക് യു